الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين പ്രിയമുള്ളവരെ, ആത്മീയ ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച വിപ്ലവ നായകനാണ് ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ. അബ്ബാസിയ ഖലീഫ അൽ മുസ്തർഷിദ് ബില്ലാഹിയുടെ ഭരണകാലത്ത് ഹിജ്റ 502 റജബ് 21 തിങ്കളാഴ്ച ദിവസമാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് ഭൂചാതരാകുന്നത്. ഹിജ്റ 500 മുഹറത്തിലാണ് എന്നും മറ്റൊരു റിപ്പോർട്ടുണ്ട്. വാസിത്ത് പ്രവശ്യയിലെ ഹസൻ ഗ്രാമമായിരുന്നു ജന്മനാട്. ബനു റിഫാഇ ഗോത്രക്കാരനായതിനാലാണ് റിഫാഇ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റിഫാഇ ഗോത്രക്കാർ വസിച്ചിരുന്നത് ഇറാഖിലെ ബസറക്കും വാസിത്തക്കുമിടയിലുള്ള റിഫാഇ ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിനടുത്തുള്ള ബത്തായിഹിലെ ഉമ്മു ഉബൈദയിലാണ് ഷെയ്ഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ താമസിച്ചത്. പിതാവ് അബു ഹസൻ അലി റഹിമഹുല്ലാ, മാതാവ് ഉമ്മുൽ ഫളിൽ ഫാത്തിമത്തുൽ അൻസാരിയ റളിയല്ലാഹു അൻഹ. ജനനം നേരത്തെ അറിയിക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്രം പറയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഇയുടെ അമ്മാവൻ വലിയ പണ്ഡിതനും അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്തൊക്കെ ഉള്ള വലിയ ആത്മീയ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച മഹാനായ ഷെയ്ഖ് മൻസൂർ അലി റബ്ബാനി റഹിമഹുല്ലാ. ബഹുമാനപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്നിട്ട് നബി തങ്ങൾ വന്നിട്ട് പറയാണ്, അല്ലയോ ഷെയ്ഖ് അവർകളെ, താങ്കളുടെ സഹോദരിക്ക് 40 ദിവസത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടാവുകയാണ്. കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ പേരിടേണ്ടത് അഹമ്മദ് റിഫാഇ എന്നാണ്. ഞാൻ എല്ലാ നബിമാരുടെയും നേതാവായതുപോലെ അഹമ്മദ് എല്ലാ ഔലിയാക്കളുടെയും നേതാവാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ശേഷം പറഞ്ഞു. കുട്ടി വലുതായി കഴിഞ്ഞാൽ അലിയുൽ വാസിത്തി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് പോകണം, അദ്ദേഹത്തിന് ഏൽപ്പിക്കണം. അദ്ദേഹം കുട്ടിക്ക് വേണ്ടുന്ന ശിക്ഷണങ്ങൾ, ആത്മീയമായ ശിക്ഷണങ്ങളൊക്കെ നൽകുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ അറിയിക്കുകയാണ്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഇ റഹിമഹുല്ലാ ഈ ലോകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് റിഫാഇ മാലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗർഭം വയറ്റിൽ ജനിച്ച 6 മാസത്തിൽ ഗുണമുള്ള തായാർ ഇതാരെന്ന് കേട്ടവർ മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ റഹമ്മദുൽ കബീർ എന്ന് ചെന്നവർ, മാതാവ് ഈ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചപ്പോ ആണാണ്, പേര് അഹമ്മദുൽ കബീർ എന്നാണ് എന്ന് വിളിച്ചു പറഞ്ഞ കുട്ടി. ഇത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗർഭത്തിൽ വെച്ച് ഉമ്മയോട് സംസാരിച്ച സംസാരം നമുക്ക് കാണാൻ സാധിക്കും. എന്നതുപോലെ അഹമ്മദുൽ കബീർ തങ്ങളും അതാ ഗർഭത്തിൽ വെച്ച് ഉമ്മയുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതരാകുമ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞു, അത്രേ എനിക്കും എന്നെ പിന്തുടരുന്ന ആളുകൾക്കും 4 സ്വർഗം വേണം എന്നുള്ള ധീരമായ പ്രഖ്യാപനം, എന്നാൽ മാത്രമേ ഈ ലോകത്തേക്ക് ഞാൻ ഇറങ്ങി വരുന്നുള്ളൂ എന്ന് പറയുകയും അവസാനം അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടെയാണ് ആ ഒരു 4 സ്വർഗം സമ്മതം നൽകിയപ്പോഴാണ് അഹമ്മദുൽ കബീർ തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതരായത് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എമ്പാടും ചരിത്രങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം അതിമഹത്താണ്. കുറേ പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്ന് മാത്രമല്ല, വലിയ വിപ്ലവകരമായ ജീവിതം നയിച്ച മഹാനവർകൾ സഹജീവികളോട് അതിയായ സ്നേഹമുള്ള ഉള്ളവരായിരുന്നു. സഹോദരങ്ങളോടുള്ള കാരുണ്യം അള്ളാഹുവിനോടടുക്കാനുള്ള മാർഗമാണെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഇ തങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ അനാഥകളെ കണ്ടെത്തി സംരക്ഷണം നൽകും, സമ്പന്നനെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കും, അനാഥരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രോത്സാഹനം നടത്തുമായിരുന്നു എന്ന് ചരിത്രം പറയാണ്. അതുപോലെ തന്നെ സമ്പന്നരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച് അതിന് വലിയ പ്രോത്സാഹനം നൽകുമായിരുന്നു. ദരിദ്രരുടെ കണ്ണീരൊപ്പാൻ, അതുപോലെ വിഷമിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ, ഇതിലൊക്കെ ബഹുമാനപ്പെട്ടവർ മുൻപന്തിയിലായിരുന്നു.
നിരാലംബരായ വിധവകളെ കണ്ടെത്തി സഹായിക്കുമായിരുന്നു. അത് ഇതൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അനവക്കാഫിലുൽ യതീമി ഹക്കദ, ഞാനും യതീമിനെ പരിപാലിക്കുന്നവരും ഈ വിരലുകൾക്ക് സമാനമായിട്ട് അത്രയും അടുത്തിട്ടായിരിക്കും എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ആ പാഠം. അതുപോലെ സായിയലൽ അർമിലത്തുൽ മസാകീനി കൽ മുജാഹിദ് ഫീ സബീലില്ലാ, മിസ്കീൻമാർക്കും അതുപോലെ തന്നെ വിധവകൾക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ അവൻ ലോകത്ത് അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്നുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അഹമ്മദ് അൽ കബീർ തങ്ങൾ ഇതൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക്, രോഗികൾക്ക്, അതുപോലെ വൃദ്ധകൾക്ക് ഇവർക്കൊക്കെ ഭക്ഷണം പാകം ചെയ്യും, അവരെ ശുശ്രൂഷിക്കും. അങ്ങനെയുള്ള വലിയ മഹാനായിരുന്നു. ഞാൻ ഒന്നുമല്ലാത്തവൻ്റെ കുഞ്ഞഹമ്മദാണ് എന്ന് ബഹുമാനപ്പെട്ടവർ വിളിച്ചു പറയാറുണ്ടായിരുന്നു. ഒരാൾ ഒരു അനാഥൻ തൻ്റെ മുന്നിലെത്തിയാൽ കാരുണ്യം കൊണ്ട് ആ ഹൃദയം പിടക്കുമായിരുന്നു എന്ന് ശിഷ്യം പറയാണ്. അത്രയും കാരുണ്യമായിരുന്നു അനാഥകളോട് എന്ന്. അതുപോലെ തളർന്നു കിടക്കുന്ന രോഗികളുടെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടുന്ന അവരെ കുളിപ്പിച്ച്, അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ കഴുകി ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് വേണ്ടി രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടായിരുന്നു അഹമ്മദ് അൽ കബീർ തങ്ങൾ വന്നിരുന്നത്. കുഷ്ഠരോഗികൾക്ക് അന്നം പാകം ചെയ്ത് അതുപോലെ തന്നെ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമായിരുന്നു. വസ്ത്രം അലക്കി കൊടുക്കും, വേണ്ടുന്നതെല്ലാം ചെയ്യും. അതുപോലെ രോഗിയുണ്ടെന്നറിഞ്ഞാൽ അവിടെ എത്തി പരിപാലിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ പതിവായിരുന്നു. ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അവിടെ തന്നെ കഴിയുമായിരുന്നു എന്ന് ചരിത്രം പറയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുമായിരുന്നു, അതിലൊന്നും ഒരു മടിയുണ്ടായിരുന്നില്ല. അതുപോലെ ക്ഷോഭിക്കാൻ ദേഷ്യപ്പെടാൻ അറിയാത്ത മഹാനാണ്. സഹനമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഉന്നത ശീലം, വളരെയധികം സഹനമുള്ളവരായിരുന്നു. മനുഷ്യേതര ജീവികളോടും വലിയ കാരുണ്യമുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ടവര്. ഷെയ്ഖ് ശർവാനി റഹിമഹുള്ളാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഒരു സംഭവം ഹിക്കായത്ത് നമുക്ക് കാണാൻ സാധിക്കും. കുഷ്ഠരോഗം പിടിപെട്ട തെരുവുനായ, ആ തെരുവുനായ എല്ലാവരും ആട്ടിപ്പായ്ക്കുകയാണ്. ആ തെരുവുനായ ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ കബീർ തങ്ങൾ കാണുന്നു. അഹമ്മദ് അൽ കബീർ തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? നഗരത്തിന് വെളിയിൽ പോയിട്ട് അവിടെ ഒരു തമ്പ് കെട്ടി 40 ദിവസം മരുന്നും ഭക്ഷണവും നൽകിയിട്ട് പരിചരിക്കുകയാണ്. 40 ദിവസം കഴിഞ്ഞ് രോഗം ഭേദമായപ്പോ കുളിപ്പിച്ചിട്ട് അതാ നായ കൊണ്ടുവന്ന് പുറത്തേക്ക് വിടുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം, ഈ മഹത്തായ കാരുണ്യം, അതായത് എല്ലാവരും വളരെയധികം വെറുപ്പോടുകൂടെ കണ്ട് ആട്ടിയോടിച്ചിരുന്ന ഈ നായെ ഇത്രത്തോളം കരുണ കാണിക്കാൻ എന്താ കാരണമെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ കബീർ തങ്ങളോട് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറയാണല്ലോ, ജനങ്ങളെ, ഈ നായയെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ നായയോട് കാരുണ്യം കാണിക്കാത്തത് എന്ന് എന്നോട് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് മറുപടി പറയണ്ടോ? ആ ചോദ്യത്തെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറയാണ്. അതുപോലെ എല്ലാ ജീവികളോടും കാരുണ്യമായിരുന്നു. ഇമാം ഷാറാനി തബഖാത്തുൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, നിസ്കാര സമയമായി ബാങ്ക് കൊടുത്തു, അപ്പോഴാണ് കാണുന്നത് എനിക്ക് ആകെ ഒരു കുപ്പായമാണുള്ളത്, ആ കുപ്പായത്തിന്റെ കയ്യിൽ ഒരു പൂച്ച കിടന്നുറങ്ങുന്നുണ്ട്, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഉടനെ അഹമ്മദ് അൽ കബീർ തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? ആ കുപ്പായ കൈ അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് ബാക്കിയുള്ള വസ്ത്രവുമായി ബാക്കിയുള്ള കുപ്പായവും ഇട്ടിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. കാരണം
ഞാനീ കുപ്പായ കൈയും വലിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ പൂച്ചയുടെ ഉറക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് അതിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മനസ്സിലാക്കി കുപ്പായ കൈ മുറിച്ചിട്ട് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ വന്ന ശേഷം ആ കുപ്പായ കൈ ബഹുമാനപ്പെട്ടവർ കൂട്ടിച്ചേർക്കുകയാണെന്ന് ചരിത്രം പറയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്, എത്രയെത്ര സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും വലിയ കാരുണ്യത്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ഒരു ദിവസം കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് അതിൽപ്പെട്ട ഒരു കുട്ടിയോട് അഹമ്മദ് അൽ കബീർ തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ മോനെ, നീ ആരുടെ മകനാണ്? അപ്പൊ കുട്ടി പറഞ്ഞു, അല്ലയോ മനുഷ്യ, നിങ്ങൾ എന്തിനാണ് അതറിയുന്നത് എന്ന് തിരിച്ച് വളരെയധികം വാശിയുടെ രൂപത്തിൽ ചോദിക്കുകയാണ്. അപ്പൊ അഹമ്മദ് അൽ കബീർ തങ്ങൾ പറയാണ്, മോനെ, നീ എന്നെ അദബ് പഠിപ്പിച്ചു, മര്യാദ പഠിപ്പിച്ചു, അനാവശ്യമായത് ചോദിക്കരുത് എന്നുള്ള ആ അദബ് എന്നെ പഠിപ്പിച്ചു. അല്ലാഹു നിനക്ക് ഖൈർ പ്രതിഫലമായിട്ട് നൽകട്ടെ. അപ്പൊ ഇത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവര് എന്ന് ചരിത്രം പറയാണ്. വലിയ മഹത്വത്തിന്റെ ഉടമയായിരുന്നു അഹമ്മദ് അൽ കബീർ ദിഫായി ഖദസല്ലാഹു സർഹുൽ അസീസ് എന്ന് മാത്രമല്ല വളരെയധികം സൂക്ഷ്മശാലിയായിരുന്നു. ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അഹമ്മദ് അൽ കബീർ തങ്ങൾ പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഭാര്യ, എനിക്ക് അല്പം വെള്ളം വേണം, കുടിക്കാൻ വേണ്ടി എനിക്ക് അല്പം വെള്ളം വേണം എന്ന് ഭാര്യയോട് ആവശ്യപ്പെട്ടപ്പോ ഉടനെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ അതാ അവിടെ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ബാങ്കിന്റെ ശബ്ദം കേൾക്കുകയാണ്. അപ്പം തന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാണ്, ഇനി അല്ലാഹുവിന്റെ വിളിയാളം വന്നു കഴിഞ്ഞു, അവന്റെ ബാധ്യതക്ക് സമയമായി കഴിഞ്ഞാൽ ഇനി എന്റെ ബാധ്യതക്ക് എന്റെ അവകാശത്തിന് അവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ഉടനെ പള്ളിയിലേക്ക് പോവുകയാണ് അഹമ്മദ് അൽ കബീർ തങ്ങൾ. ഇങ്ങനെ വളരെയധികം സൂക്ഷ്മതയുടെ വളരെയധികം സൂക്ഷ്മത പാലിച്ച മഹാനുഭാവനായിരുന്നു അഹമ്മദ് അൽ കബീർ തങ്ങൾ എന്ന് ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, മദീനയിലേക്ക് ആദ്യമായിട്ട് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് വാഹനത്തിൽ നിന്നിറങ്ങി ചെറുപ്പഴിച്ചു വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്. ഈ സംഭവം ഹാഫിദ് സുയൂത്തിയെ പോലെയവർ, അതുപോലെ ഇമാം മുനാവി റഹിമഹുള്ള ഇങ്ങനെ കുറേ മഹാരഥന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ചെന്നിട്ട് ഒരു ബൈത്ത് അവിടെ നിന്ന് ചെല്ലുകയാണ്. അവിടെ ആദ്യമായി സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ജദ്ദീ എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളുടെ റൗളയിൽ നിന്ന് വഅലൈക്കും അസ്സലാം യാ വലദീ എന്നുള്ള സലാം മടക്കുകയാണ്. ശേഷം ബഹുമാനപ്പെട്ടവരൊരു ബൈത്ത് ചൊല്ലുകയാണ്, ഫിഹാലത്തുൽ ബൂദി ഉഹീകും തുർസിലുഹാ തുഖബ്ബലുൽ അല്ലാ അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് فامدد يمينك كي تضع على شفتي എന്ന ബൈത്ത്. അതായത്, ഓ നബിയേ, ഞാൻ എൻ്റെ എല്ലാ സമയത്തും ഞാൻ അങ്ങയിലേക്ക് എൻ്റെ റൂഹിനെ അയക്കാറുണ്ട്, ആ റൂഹ് ഈ പ്രദേശം ചുംബിക്കാറുണ്ട്. ഇപ്പം വന്നിരിക്കുന്നത് റൂഹുമായിട്ടല്ല, മറിച്ച് എൻ്റെ ശരീരവുമായിട്ടാണ്.
അങ്ങയുടെ കരം ഒന്നെനിക്ക് ചുംബിക്കാൻ വേണ്ടി നീട്ടിത്തരണം നബിയേ എന്നുള്ള ഈ മഹത്തായ വചനം പറഞ്ഞപ്പോ കുറെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടിയ ആ സദസ്സിൽ ഈ ജനങ്ങളൊക്കെ കാണുന്ന രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം ഉയർന്നു വന്ന് ആ കരം തുരുതുരാ ചുംബിക്കുകയാണ്. സഹോദരങ്ങളെ, അത്രയും മഹത്വത്തിന്റെ ഉടമയായിരുന്നു അഹമ്മദ് അൽ കബീർ തങ്ങൾ എന്ന്. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെയധികം കാരുണ്യമായിരുന്നു, അതുപോലെ വളരെയധികം ഹബീബായ നബി തങ്ങളോട് സ്നേഹമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വിറക് കെട്ടി ചുമന്ന ചരിത്രങ്ങളൊക്കെ, ആ വിറക് കെട്ടി ചുമന്നിട്ട് പാവങ്ങൾക്ക് ആ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു അതിൻ്റെ പണവും, അതുപോലെ അവർക്ക് വേണ്ടുന്ന സമ്പത്തും ഒക്കെ, ഇതൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ടവർ വലിയ വിജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു. നിരവധി വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കി അത് പകർന്നു നൽകാൻ വേണ്ടി വലിയ തോഫയൊക്കെ നൽകിയ ബഹുമാനപ്പെട്ടവർ ഹിജ്റ 570 ജമാഅത്തുൽ ഉല 12 ഉച്ച സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഉമ്മ അബീദയിൽ വെച്ചായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കൂട്ടം പച്ച നിറത്തിലുള്ള പക്ഷികൾ മയ്യത്തിൻ്റെ ഇരുവശങ്ങളിലുമായി പൊതിഞ്ഞിരുന്നു. ഇത് കണ്ട 100 ആളുകൾ ഇസ്ലാം പുൽകി എന്ന് ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ ഉടമയായിരുന്നു അഹമ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. അവരുടെ ഹദ്രത്തിലേക്ക് എപ്പോഴും കഴിയുന്നവരൊക്കെ ഒരു ഫാത്തിഹ ഓതുക എന്നുള്ളത് അവരുമായി ബന്ധമുണ്ടാക്കാൻ വലിയ തുണയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ആ മഹാനുഭാവനെ നമ്മൾ സ്നേഹിക്കണം. ആ മഹാനുഭാവൻ കാണിച്ചു തന്ന മാർഗം, വഴിത്താരയെ നാം പിന്തുടർന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം മഹത്തുക്കളെ പിന്തുടർന്ന് സ്വർഗീയ സോപാനത്തിൽ അവരോടൊപ്പം ഒരുമിച്ചുകൂടാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.